ഭാരതത്തിലെ പണിയുന്ന അതിഗംഭീരമായിട്ടുള്ള 10 ബ്രിഡ്ജുകൾ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70-75 വർഷം കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ എവിടെയെല്ലാമോ നിൽക്കുന്ന ഒരു രീതി. പണ്ട് റോക്കറ്റ് ലോഞ്ചിങ്ങും ചന്ദ്രയാനും മംഗൾയാനും എല്ലാം നമ്മൾ പരീക്ഷണം നടത്തിയപ്പോഴും ആറ്റം ബോംബ് പരീക്ഷണം നടത്തിയപ്പോഴുമെല്ലാം ധാരാളം വ്യക്തികൾ പറഞ്ഞിരുന്നു, ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിലുള്ള ഭാരതത്തിൽ ഈ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് എന്തിനാ ചൊവ്വയിലേക്ക് പോകുന്നത്, ചന്ദ്രനിലേക്ക് പോകുന്നത്, ആറ്റം ബോംബ് പൊട്ടിക്കുന്നത്? ആദ്യം ഇവിടെയുള്ള പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം പോരെ എന്ന് ചോദിച്ചിരുന്നു. കാലം വളരെയധികം മാറുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, ലോകത്തിനോടൊപ്പം എത്താൻ നമ്മളെല്ലാവർക്കും ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, എല്ലാവർക്കും കിടന്നുറങ്ങാനുള്ള വീട് കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത് ഈ ലോകത്തിൽ എന്തെല്ലാം വളരെ വലുതും ഉജ്ജ്വലവുമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുണ്ടോ അതെല്ലാം നമ്മളുടെ നാട്ടിലും ഉണ്ടാവണം. അങ്ങനെ നമ്മളുടെ നാട്ടിൽ ഉണ്ടാവുമ്പോഴാണ് ഭൗതികമായിട്ട് വൻകിട ബ്രിഡ്ജുകളും വൻകിട കെട്ടിടങ്ങളും അതുപോലെ വലിയ വലിയ വാഹനങ്ങളും അതിഗംഭീരമായിട്ട് വേഗത്തിൽ പോകാനുള്ള സൗകര്യങ്ങളും റോഡുകളും റെയിൽവേ ലൈനുകളും ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാവുമ്പോഴാണ് നാളത്തെ ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക സാമൂഹിക വികസനത്തിനത് പ്രയോജനപ്പെടുന്നത്. ആ റോഡുകളും ആ ട്രെയിൻ സൗകര്യങ്ങളും ആ വിമാനത്താവളങ്ങളും ലോക ജനത കാണുമ്പോഴാണ് അവിടുത്തെ ബിസിനസ്സുകാർക്ക്, അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റിന്, അവിടുത്തെ ഭരണാധികാരികൾക്ക്, അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക പണ്ഡിതർക്ക് ഭാരതം ഒരു വികസിത രാഷ്ട്രമാണ്, അവിടെ ചെന്ന് നമുക്ക് രാഷ്ട്രപരമായ ബന്ധവും സാമൂഹിക ബന്ധവും ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിലെ ബന്ധങ്ങളുമെല്ലാം നമുക്ക് വളർത്താൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നത് ഈ 6 വർഷം കൊണ്ട് ഭാരതം പ്രതിരോധത്തിൽ അതിഗംഭീരമായിട്ട് അത്യുജ്വലമായിട്ട് വളർന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് വളരെ കൃത്യമായിട്ട് തെളിവോടുകൂടി മുമ്പോട്ട് വെക്കുന്ന കാര്യം ഡോക്ടർ മൻമോഹൻ സിംഗും മുലായം സിംഗും നമ്മുടെ എ കെ ആന്റണിയും എല്ലാം ചൈനയെ ഭയപ്പെട്ട്, ചൈന എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ആക്രമിക്കുമെന്ന് ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഭാരതത്തെ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ സംവിധാനങ്ങളെ ഇന്ന് നിലവിലുള്ളൂ എങ്കിൽ ചൈന ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ട് കയറും, പാകിസ്ഥാനിലെ തീവ്രവാദികളും സൈന്യവും ബോധമില്ലാത്തത് എപ്പോൾ വേണമെങ്കിലും കയറും. അവരെയൊക്കെ തകർക്കാനും ചൈന പുനർവിചിന്തനത്തിന് വിധേയമാക്കാനും ചൈനയുടെ നിർദ്ദേശങ്ങൾ അരുണാചൽ പ്രദേശിനെ കുറിച്ചിട്ടാണെങ്കിലും സിക്കിമിനെ കുറിച്ചിട്ടാണെങ്കിലും ഭൂട്ടാനിനെ കുറിച്ചിട്ടാണെങ്കിലും ലഡാക്കിലുള്ള നമ്മളുടെ 3,900 കിലോമീറ്റർ റോഡുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും ബോർഡറിനോട് ചേർന്ന വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടായാലും റോഡുകൾ ശരിക്ക് ലാൻഡിംഗ് സംവിധാനത്തോടുകൂടി എയർഫോഴ്സിൻ്റെ റൺവേ ആക്കുന്നതായാലും റൺവേ റോഡുകളാക്കുന്നതിനായാലും ഹ്യൂജ് വെഹിക്കിൾസ് ഉപയോഗിച്ച് യുദ്ധത്തിൽ സാമഗ്രികൾ കൊടുക്കുന്നതിലായാലും ബുള്ളറ്റ് പ്രൂഫ് വിയേഴ്സ് ഡ്രസ്സുകൾ പട്ടാളക്കാർക്ക് കൊടുക്കുന്നതിലായാലും എല്ലാം ഭാരതം ഈ 6 വർഷം കൊണ്ട് നേടി എന്ന് പറയുന്നത് 60 വർഷം കൊണ്ട് നേടിയതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൻകിട ബ്രിഡ്ജുകളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ പ്രദേശത്തിൽ തന്നെ വികസനം നടക്കുകയാണ്. ആ പ്രദേശം മുഴുവനും ഇൻഡസ്ട്രിയലി കമേഴ്ഷ്യലി എക്കണോമിക്കലി വളരുകയാണ്. അതുകൊണ്ട് ഒരു ബ്രിഡ്ജിന് വേണ്ടി 400 കോടിയോ 200 കോടിയോ ചെലവാക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ പ്രദേശം, ജില്ലകൾ തന്നെ അതിഗംഭീരമായിട്ട് വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾക്ക് വികസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചന്ദ്രനിലേക്കും മംഗൾയാനിലേക്കും പോയ നമ്മളുടെ കഴിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മീറ്റീരിയോളജിയിലെ കാലാവസ്ഥാ നിരീക്ഷണമായാലും ജിയോളജിക്കൽ റിസോഴ്സിൻ്റെ ഇവാലുവേഷനായാലും നമ്മളുടെ യുദ്ധത്തിൽ നമ്മൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളായാലും എല്ലാത്തിലും നമുക്ക് ഈ ഇൻസാറ്റ് പിക്ചറുകൾ ബഹിരാകാശത്തിന് എടുക്കാൻ സാധിച്ചത്
ആ ബഹിരാകാശത്തിൽ മാത്രം നമ്മൾ നിന്നിരുന്നെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. നമ്മൾ ചന്ദ്രൻ വരെ പോയി, മംഗൾയാൻ വരെ പോയി, അവിടെ ആളെ കൊണ്ടുപോയോ ഇല്ലയോ എന്നല്ല, സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഉപയോഗിച്ച് ഭാരതത്തിന് ചുറ്റും നടക്കുന്നത് എന്തൊക്കെയാണെന്നും ഭാരതത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നും പാകിസ്ഥാനിൽ ഭാരതത്തെ ആക്രമിക്കാൻ തീവ്രവാദികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ചൈന എങ്ങനെയാണ് ഭാരതത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് എന്നും ചൈനയോട് ഫോൺ വിളിച്ച് ചോദിച്ചാലും പാകിസ്ഥാനോട് ഫോൺ വിളിച്ച് ചോദിച്ചാലും പറയില്ല. എല്ലാം ഇതുമാതിരിയുള്ള പിക്ചറിലൂടെ, സ്പേസിൽ നിന്ന് കിട്ടുന്ന പിക്ചറിലൂടെയാണ് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് സാധിക്കും. സൗത്ത് ചൈന സീയുടെ വികസനത്തിലൂടെ എന്താണ് ചൈന ആ പ്രദേശത്ത് കൊണ്ടുവരുന്നത്? ഭാരതത്തിൽ ബംഗാൾ ഉൾക്കടലിലാണെങ്കിലും ഇന്ത്യൻ ഓഷ്യനിലാണെങ്കിലും അറേബ്യൻ ഉൾക്കടൽ അറേബ്യൻ സമുദ്രത്തിലാണെങ്കിലും ഈ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ ശത്രു രാജ്യങ്ങളുടെയോ ഏതെങ്കിലും കപ്പലുകൾ ഉണ്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് അറിഞ്ഞ്, മിനിറ്റുകൾ കൊണ്ട് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് മുഴുവനും ഈ ചന്ദ്രയാനും മംഗൾയാനിലേക്കും പോയതിന്റെ ടെക്നോളജി വികസിപ്പിക്കാനുള്ള കപ്പാസിറ്റിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക വ്യക്തി നമ്മളുടെ വലിയ വലിയ ബ്രിഡ്ജുകളും വലിയ വലിയ റോഡുകളെ കുറിച്ച് മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ 10 സൂപ്പർ ബ്രിഡ്ജുകളെ കുറിച്ച് കാണാനിടയായി. അപ്പൊ എനിക്ക് തോന്നി ആത്മീയമായ കാര്യങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഭാരതത്തിൽ കൊറോണയുണ്ട്, ചൈനയുമായിട്ടുള്ള ആക്രമണമുണ്ട്, തീവ്രവാദികളുടെ വരവുണ്ട്, നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ ഏതാണ്ട് ഡെവലപ്മെന്റിൽ 6.9 നിൽക്കേണ്ടത് 1.3 ചിലപ്പോൾ നെഗറ്റീവിലേക്കും പോകുമെന്നൊക്കെ പറയുന്നു. അതെല്ലാം സംഭവിക്കുമ്പോഴും ഈ നാടിലെ വികസനത്തിന് ഒരു തടസ്സവും വരാത്ത വിധത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയ്ക്ക് കൊടുങ്കാറ്റ് വന്നു, പ്രളയം വന്നു, മഹാമാരി വന്നു, ഉരുൾപൊട്ടൽ വന്നു, എന്തെല്ലാം സംഭവിക്കുമ്പോഴും ഭാരതം അചഞ്ചലമായിട്ട് നിൽക്കാൻ കാരണം പല പല രീതിയിലും നമുക്ക് നമ്മുടെ വികസനങ്ങൾ തളരാതിരിക്കാൻ കാരണം ഒരു ഇച്ഛാശക്തിയുള്ള ജനതയും ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭരണകർത്താക്കളും അവർക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള നല്ല വിഭാഗം ജനതയും ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഫ്രീഡവും, പട്ടാളക്കാർക്ക് എങ്ങനെയാണോ ഫ്രീഡം കൊടുത്തത്, കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ എങ്ങനെയാണോ ഫ്രീഡം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓരോ സംസ്ഥാനത്തിലും കൊറോണ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കൂ എന്ന ഫ്രീഡം കൊടുത്തത്, നിങ്ങളുടെ നാട്ടിലെ വ്യവസായങ്ങളും വാണിജ്യങ്ങളും വരണമെങ്കിൽ നിങ്ങൾ സൗകര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നത് പോലെ റിസർവ് ബാങ്കിന് ആ നാടിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിലൂടെ അതിഗംഭീരമായിട്ടുള്ള പലതും സ്ഥാപിക്കുന്നത് പോലെ വൻകിട വ്യവസായികൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ബാങ്കുകൾക്ക് ഫ്രീഡം കൊടുത്തതുപോലെ അതേസമയത്ത് നാടിനെ പറ്റിക്കുന്നവർക്കും ബാങ്കുകളെ പറ്റിക്കുന്നവർക്കും ശരിക്ക് കണ്ടുകെട്ടിയിട്ട് അവരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ട് ഉത്തരം കൊടുക്കുന്നത് പോലെ എല്ലായിടത്തും ഒരു ധർമ്മരാജ്യത്തിന്റെ പ്രതീതി ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മുടെ നാടിന്റെ ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നതിൽ ഒരാൾ അപ്ലോഡ് ചെയ്ത നമ്മുടെ വിവിധ ബ്രിഡ്ജുകളെ കുറിച്ചുള്ള ചിത്രങ്ങളും ഡീറ്റെയിൽസും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നു. ബ്രിഡ്ജിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് കൊണ്ട് എല്ലാം കൂടി ചേർത്ത് ബ്രിഡ്ജ് മാത്രമായിട്ട് പറഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല. കൂട്ടത്തിൽ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ധാരാളം വ്യക്തികൾ യൂട്യൂബിൽ ഇങ്ങനെ പ്രണാമം കാണിക്കുകയും താങ്ക് യു സർ, ഗുഡ് സർ, ഗുരുവേ നമഃ സർ, വണ്ടർഫുൾ സർ, എക്സലന്റ് സർ എന്നൊക്കെ എഴുതുന്നതിന് പകരം പുതിയതായിട്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ കൂടി ചേർക്കാൻ, 2 വരിയോ 3 വരിയോ കൂടി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചേർക്കാൻ, കൂടുതൽ നല്ല കാര്യങ്ങൾ ചേർക്കാൻ, നമ്മുടെ നാട്ടില് ഉള്ളവര് വിദേശത്ത് ചെന്ന് പ്രവർത്തിക്കുന്നത്, നമ്മുടെ നാടിനോട് വിദേശികൾക്ക്, നമ്മുടെ നാടിന്റെ പ്രവർത്തകരോട് വിദേശികൾക്ക് വിദേശം ഭാരതത്തെ എങ്ങനെ കാണുന്നു, സാമ്പത്തികമായ കാര്യത്തിൽ, സാങ്കേതികമായ കാര്യത്തിൽ, ശാസ്ത്രീയമായ കാര്യത്തിൽ, ആത്മീയമായ കാര്യത്തിൽ, പൈതൃകമായ കാര്യത്തിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യത്തിലെ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടം ഭാരതത്തെ എങ്ങനെ കാണുന്നു, അറിയുന്നു എന്നുള്ള കാര്യം കൂടി എഴുതുക. വെറുതെ ഗുഡ് മോർണിംഗ് സർ, നമസ്തേ സർ, താങ്ക് യു സർ, വെരി ഗുഡ് സർ, എക്സലന്റ് സർ എന്നൊക്കെ എഴുതുന്നതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇതിന്റെ ചുവട്ടിൽ എഴുതേണ്ടത്, ഇപ്പോൾ ശരിക്കും മുസ്ലിം പേരുള്ളവരും ക്രിസ്ത്യൻ പേരുള്ളവരും തെറി പറയുന്നേയില്ല, എഴുതുന്നേയില്ല, മതിയെന്ന് തോന്നിക്കാണും, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ പുറകിൽ ആരെങ്കിലും ചിലപ്പോൾ പിടിച്ചു എന്ന് വരുമെന്നുള്ളൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു.
അപ്പൊ അതെല്ലാം കഴിഞ്ഞു നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരമാക്കണം. ഞങ്ങളുടെ എന്റെയൊക്കെ അറിവിനൊക്കെ പരിമിതിയുണ്ട്. മഹാസാഗരം മാതിരി അറിവ് ലോകത്തുള്ളപ്പോൾ നമ്മൾ അരബക്കറ്റ് വെള്ളം കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ യൂട്യൂബിൽ ഓരോ മെസ്സേജിന്റെ ഇതിന്റെ മാത്രമല്ല നമ്മുടെ കുറേ വ്യക്തികൾ അവർ നല്ല നല്ല പോയിന്റുകൾ എഴുതുന്നുണ്ട്. ഇന്നൊരാൾ എഴുതി നീരവ് മോഡിയുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ആണ്. ഇപ്പൊ സോണിയാഗാന്ധിയുടെ അഡ്വക്കേറ്റ് ആണ് നീരവ് മോഡിക്ക് ലണ്ടനിൽ വേണ്ടി വാദിച്ചത്. അതൊരു നല്ല ഇൻഫർമേഷൻ ഒരാൾ യൂട്യൂബിൽ കൊടുത്തതാണ്. പക്ഷെ സത്യസന്ധമായിരിക്കണം, ധർമ്മബോധം ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാനാണ് പറഞ്ഞത് എന്ന ക്രെഡിറ്റ് കിട്ടാനല്ല, മറിച്ച് യഥാർത്ഥം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിവരണമായിരിക്കണം യൂട്യൂബിൽ ചുവട്ടിൽ കൊടുക്കേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. കൺഗ്രാജുലേഷനും അപ്രീസിയേഷനും നമസ്തേയും അനുഗ്രഹവും അല്ല വേണ്ടത്. വേണ്ടത് പുതിയ പുതിയ അറിവുകൾ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചോ വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചോ കൊടുക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ എനിക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചില മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ മൂന്നോ വരികൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് കൂടി പറയുന്നു. പ്രണാമം.